ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യ ചൈന സംഘർഷം അയവില്ലാതെ തുടരുമ്പോൾ ഈ ഒരു സംഘർഷം ഹൈടെക് ആകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സൈബർ ഇടങ്ങളിലേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോര് വ്യാപിക്കുന്നു, മുറുകുന്നു. അതിൻ്റെ ഫലമായി ഇന്ത്യ ടിക്ടോക്ക് എന്ന ജനപ്രിയ ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ 59 ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിർത്തിയിലെ സംഘർഷാവസ്ഥ അയവില്ലാതെ തുടരവെ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾക്കാണ് രാജ്യത്ത് അല്പസമയം മുമ്പ് തൊട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. എന്നാൽ ആ നിരോധനം ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നു, നിലവിൽ വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രതിരോധ സംവിധാനത്തിനും ദേശ സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നവയാണ് ഈ നിരോധിക്കപ്പെട്ട ചൈനീസ് ആപ്പുകൾ എന്ന വിശദീകരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത്രയും നാളുകൾക്കിടയിൽ വളരെ ജനകീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടെയുള്ള ചൈനീസ് നിർമ്മിത ആപ്പുകൾ, അത് നിരോധിക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് ഇന്ത്യ ചൈനയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ശരി, ജൂൺ 15 ലഡാക്കിൽ നടന്ന ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും വളരെ ശിഥിലമായിക്കൊണ്ടിരിക്കവെയാണ് ചൈനയ്ക്ക് വലിയ തോതിലൊരു തിരിച്ചടിയായിക്കൊണ്ട് അങ്ങേയറ്റം കോടിക്കണക്കിന് ആളുകൾ തന്നെ ഉപയോഗിക്കുന്ന ടിക്ടോക്ക് ഉൾപ്പെടെ, എക്സെൻഡർ ഉൾപ്പെടെ, ഷെയർ ചാറ്റ് ഉൾപ്പെടെ, ഹെലോ ഉൾപ്പെടെയുള്ള നിരവധി ആപ്പുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നത്. ഇത് ഗെയിമിംഗ് സോഫ്റ്റ്വെയറുകളും ആപ്പുകൾക്കുമെല്ലാം തന്നെ ഈ നിരോധനം ബാധകമാണ്. എന്തായാലും ശരി, വളരെ ഇന്ത്യയിൽ ജനകീയമായിട്ടുള്ള ഷെയർ ഇറ്റ്, UC ബ്രൗസർ, ഹലോ ക്ലബ് ഫാക്ടറി, വൈറസ് ക്ലീനർ, എക്സെൻഡർ, DU റെക്കോർഡർ തുടങ്ങി ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള 59 ആപ്ലിക്കേഷനുകൾ, മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ചൈനീസ് ബ്രാൻഡായിട്ടുള്ള ഷവോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മുഴുവൻ ആപ്ലിക്കേഷനുകളും അവരുടെ മുഴുവൻ സ്ക്രിപ്റ്റുകളും ഡിസേബിൾഡ് ആക്കിയിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പരതിയാൽ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള യാതൊരു മൊബൈൽ ആപ്ലിക്കേഷനുകളോ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമുകളോ ഒന്നും തന്നെ നമുക്ക് അതിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലേക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നു എന്ന് തന്നെ നമുക്കറിയാം. എന്തായാലും ടിക്ടോക്കും എക്സെൻഡറും ഷെയർ ചാറ്റും ഹെലോ ഒക്കെ നിരോധിക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ള ഒരു സൂചന ഇന്ത്യ തന്നിരിക്കുന്നു. എന്തായാലും ഇന്ത്യ ചൈന സംഘർഷം അതിർത്തി കടന്ന് സൈബർ ഇടങ്ങളിലേക്കും ഡിജിറ്റൽ തലത്തിലേക്കും മാറുമ്പോൾ ഏത് രീതിയിൽ ചൈന ഇതിനോട് പ്രതികരിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും ഇന്ത്യയുടെ നയം വ്യക്തമാണ്, കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഇത്തരത്തിലുള്ള 59 ആപ്പുകൾ നിരോധിച്ചതിലൂടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇത് ഭീമമായ നഷ്ടമാണ് ചൈനീസ് കമ്പനികൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നേരത്തെ നമ്മുടെ മൊബൈൽ സേവനദാതാക്കളെല്ലാം തന്നെ ചൈനീസ് കമ്പനിയായിട്ടുള്ള വാവയുമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു. ഒപ്പം തന്നെ ഷവോമി ഉൾപ്പെടെയുള്ള ചില ബ്രാൻഡുകൾ, ഈ ബ്രാൻഡുകളൊക്കെ ഇന്ത്യയിൽ നിരോധിക്കുന്ന കാര്യവും കേന്ദ്ര സർക്കാർ സജീവമായി പരിഗണിച്ചു വരികയാണെന്നാണ് അറിയുന്നത്.